പി എസ് സി റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. പട്ടിക നീട്ടാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ഒരു വർഷമാണ് റാങ്ക് പട്ടികകളുടെ കാലാവധി. ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന എല്ലാ പട്ടികകളും 3 വർഷത്തെ കാലാവധി കഴിഞ്ഞതാണ്. മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും നിയമനം നടത്താനുള്ള നടപടികൾ സർക്കാരും പി എസ് സിയും സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ പി എസ് സി റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഷാഫി പറമ്പിലാണ് നോട്ടീസ് നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. വി വി അരുൺ ആദ്യം ചേരുന്നു. അരുൺ, സഭയിൽ ഈ വിഷയവുമായി നടന്ന ചർച്ചകൾ എന്തൊക്കെ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, 493 റാങ്ക് പട്ടികളുടെ കാലാവധിയാണ് നാളെ അവസാനിക്കുന്നത്. ഇതിൽ കൃത്യമായ നിയമനങ്ങൾ നടന്നിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു വിധിയുമുണ്ട്. റാങ്ക് പട്ടികളുടെ കാലാവധി 2 മാസത്തേക്ക് നീട്ടി. ഇത് എല്ലാ പട്ടികൾക്കും ബാധകമാക്കണമെന്നായിരുന്നു ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച നോട്ടീസിലെ ആവശ്യം. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. നിയമനം നടത്താനുള്ള അധികാരം പി എസ് സിക്കാണ്. കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഇതിലിടെ പ്രമേയത്തിന് മറുപടി പറയുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവസരം നിഷേധിക്കലാണ് പട്ടികകൾ ദീർഘമായി നീട്ടിക്കൊണ്ടു പോവുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത്, ഒരു പട്ടികയുടെ കാലാവധി മാത്രം എല്ലാ കാലത്തും നീട്ടി നൽകാനാകില്ല. ഒരു റാങ്ക് പട്ടികയിലെ മുഴുവൻ പേരെയും നിയമനം നൽകണമെന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ ട്രിബ്യൂണലിൻ്റെ വിധിയുണ്ട്. ട്രിബ്യൂണലിൻ്റെ വിധി അവിടെ ട്രിബ്യൂണലിലും പിന്നീട് വേണ്ടി വന്ന സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടി വരും. അത്ര നിയമപരമായ സാധുത പരിശോധിക്കണം. ഒരു റാങ്ക് ലിസ്റ്റിലും മുഴുവൻ പേരെയും നിയമിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു പട്ടികയുടെ മാത്രമായി കാലാവധി നീട്ടാനാകില്ല. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന മുഴുവൻ റാങ്ക് പട്ടികളുടെയും കാലാവധി നേരത്തെ 6 മാസത്തേക്ക് നീട്ടിയത്. അതിൽ നിയമനങ്ങളും നടന്നിരുന്നു. പി എസ് സി ഇന്ത്യയിലെ മറ്റേതു സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ്. അതിൽ യശസ്സിടി താഴ്ത്താനാണ് പ്രതിപക്ഷത്തെ ശ്രമം. പ്രമേയ അവതാരകൻ അതാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. പോലീസിലെ വനിതാ പ്രാതിനിധ്യം 15% നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ അത് നടപ്പായില്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു. അത് ഉടൻ 10% പിന്നീട് പടിപടിയായി 15% ഉയർത്തുമെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. രൂക്ഷ വിമർശനമാണ് വിഷയത്തിൽ ഷാഫി പറമ്പിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സർക്കാരിനെതിരെ ഉയർത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ തരത്തിലേക്ക്, ആ ഗണത്തിലേക്ക് പി എസ് സിയെ താഴ്ത്തരുത്, കരുവൻ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് പി എസ് സി തഴം താഴ്ത്തരുതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യത്തിനപ്പുറം മറ്റു പലതും സംരക്ഷിക്കേണ്ട കേന്ദ്രമായി പി എസ് സിയെ മാറ്റരുത്. പാർട്ടി സർവീസ് കമ്മീഷനാക്കി പി എസ് സിയെ അധപ്പതിപ്പിക്കരുതെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിക്കെതിരെ പി എസ് സി അപ്പീൽ പോവുകയാണ്. എന്തിനാണ് ഉദ്യോഗാർത്ഥികളുടെ ഇത്രയും ശത്രുതയുള്ളതുപോലെ പി എസ് സി പെരുമാറുന്നു? അതിന് സർക്കാർ എന്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. നേരത്തെ 6 മാസം വരെ സർക്കാർ നീട്ടിയെന്ന് പറയുമ്പോഴും അത് 1 ദിവസം മുതൽ 4 ദിവസം വരെ മാത്രമാണ് പല പട്ടികകൾക്കും കാലാവധി നീട്ടി ലഭിച്ചത്. 3 മാസമെങ്കിലും കുറഞ്ഞ നീട്ടണമെന്നാണ് പി എസ് സിയുടെ ട്രിബ്യൂണലിന്റെ ശുപാർശ. അത് മറികടന്ന് എന്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ഇത്രമൊരു ശത്രുതപരമായ സമീപനം സർക്കാരും പി എസ് സിയും സ്വീകരിക്കുന്നു? സർക്കാരിന്റെ പിടിവാശി ആരെ സഹായിക്കാനാണെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. കേരളത്തിൽ അപ്രഖ്യാപിത നിയമന നിരോധനത്തിന് സർക്കാർ കോപ്പുകൂട്ടുകയാണെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷം മുന്നോട്ട് വച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയാണ്. സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല, ഗുരുതരമായ സാഹചര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിലുള്ളവരെക്കാൾ എത്ര മടങ്ങ് പേരാണ് പുറത്ത് ജോലിക്കായി കാത്തുനിൽക്കുന്നത്? അതാണ് റാങ്ക് പട്ടികകൾ ഇനിയും നീട്ടാനാകില്ല എന്നതിന്റെ ന്യായീകരണമായി മുഖ്യമന്ത്രി പറയുന്നത്. ഈ പട്ടികയിൽ പരമാവധി നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. 3 വർഷം കാലാവധി പിന്നിട്ട പട്ടികയാണ്. എന്നിട്ടും അത് നീട്ടി നൽകുകയായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ ഇനിയും നീട്ടി നൽകാനാകില്ല. നിരവധി പേർ ഇനിയും ഈ പട്ടികയ്ക്ക് പുറത്തും ജോലി കാത്തുനിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെ കൂടി കണ്ട് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാനാകൂ. അതുകൊണ്ട് ഈ പട്ടിക ഒരു കാരണവശാലും നീട്ടി നൽകുന്ന നിലപാട് സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. മറ്റന്നാളാണ് സംസ്ഥാനത്തെ 400 പരം റാങ്ക് പട്ടികളുടെ കാലാവധി അവസാനിക്കുന്നതിനുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളും സെക്രട്ടേറിയറ്റിനും ശരണാണ് ചേരുന്നത്. ശരൺ, ഏതായാലും സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നീട്ടാൻ കഴിയില്ല എന്നുള്ളത്. സമരം ചെയ്യുന്നവരുടെ നിലപാട് എന്താണ്? അവരിനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോപികൃഷ്ണൻ, പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ ഈ കാണുന്നത് അവർ ദിവസങ്ങളോളം സമരരംഗത്താണ്. ഈ കാണുന്ന പോലെ തന്നെ 2014 റാങ്ക് ലിസ്റ്റിൽ നിന്നും 970 നിയമന ശുപാർശകൾ ലഭിച്ചിരുന്നു. 2015 നിന്നും 1018 2017 അതായത് ഇത്തവണ 597
നിയമന ശുപാർശകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത്രയേറെ നിയമന കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് കാലാവധി, മറ്റ് പല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസം നീട്ടിയിട്ടുണ്ടെങ്കിലും ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 ദിവസം മാത്രമേ നീട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി 6 മാസത്തേക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ പ്രതിഷേധ രംഗത്തുള്ളത്. പ്രധാനപ്പെട്ട 2 സമരങ്ങളിലേക്കാണ് ഇവർ അല്പസമയത്തിനകം കടക്കാൻ പോകുന്നത്. 1 മുടിമുറിച്ചുള്ള സമരത്തിലേക്കാണ്. ഇതോടൊപ്പം തന്നെ വനിതാ മതിൽ സെക്രട്ടറി നടയിൽ തീർത്തുകൊണ്ടുള്ള സമരവും ഇവിടെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ കഴിയില്ലെന്നാണ്. എന്താണ് നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്? സാർ, ഒരു ദിവസം മിനിമം 3 മാസം നീട്ടി തരണം എന്നൊരു റൈറ്റ് ഇവിടെ ഉള്ള നിലയ്ക്ക് 1 ദിവസം മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റ് നീട്ടി തന്നത്. എന്തുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് നീട്ടി തരുന്നില്ല? മറ്റെല്ലാ ലിസ്റ്റുകളും നീട്ടിക്കൊടുത്തു. ഈ പ്രളയം, 2 കൊറോണ, തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഞങ്ങളുടെ ലിസ്റ്റിനെയും ബാധിച്ചതാണ്. ആകെ 1 വർഷ കാലാവധിയുള്ള ലിസ്റ്റില് 7 മാസത്തോളം, അതായത് ഫെബ്രുവരിക്ക് ശേഷം യാതൊരുവിധ നിയമനവും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ 1 വർഷം ലിസ്റ്റ് എന്തിനാണ്? ഈ ഇവര് പറയുന്നത് 4-ൽ 1 ആൾക്കാരെ എടുക്കാനേ നിയമമുള്ളൂ, അതിന് ഇരട്ടി എടുക്കില്ല എന്നാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും നീട്ടി ഒരു ലിസ്റ്റ് ഇടുന്നത്? മറ്റന്നാളാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. ഈ അവസാന നിമിഷത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധം പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കും. കാരണം അത്ര മാത്രം ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഡെലിവറി കഴിഞ്ഞ് 3rd മാസത്തിന്റെ പിറ്റേന്ന് തൊട്ട് ഗ്രൗണ്ടിൽ കിടന്ന് ഞാൻ പ്രാക്ടീസിന് ഇറങ്ങിയതാണ്. ഇതിനു വേണ്ടി 25 കിലോ കുറച്ചു. അതുകൊണ്ട് ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഇന്ന് മുടിമുറിച്ചിട്ടും പിന്നെ വനിതകൾ, ഞങ്ങൾക്ക് 5 പേരെ ഇവിടെ അനുമതി തന്നിട്ടുള്ളു. എന്നിട്ട് ഞങ്ങൾ 20 പേര് ഇരിക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾ വരും. വന്നതിന് ശേഷം ഒരു നല്ല രീതിയിൽ ഒരു വനിതാ മതിൽ തീർക്കാനാണ് ഞങ്ങളുടെ ഇന്നത്തെ തീരുമാനം. ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. 6 വർഷം മുന്നേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് 15%. പതുക്കെ അത് 25%ലോട്ടും ആക്കുമെന്ന്. 9% ഞങ്ങളുടെ സേനയിൽ വനിതകൾ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടില്ല. എന്നാണ് അത് പരിഗണിക്കുന്നത്? നാളെയാണ് അതിന്റെ വിധി വരുന്നത്. പക്ഷേ പിന്നെ തൊഴിൽ വാർത്ത പോലുള്ള ഇതില് ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് നീട്ടി തരില്ലാന്ന് വിധി വന്നു എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നാളെയാണ് ഞങ്ങളുടെ വിധി വരുന്നത്. നാളെ മറ്റന്നാൾ ശക്തമായ പ്രതിഷേധം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇന്ന് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ എല്ലാ 1400 വനിതകളും ഇവിടെ ഇറങ്ങും. മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും രംഗത്തിറക്കിക്കൊണ്ട് ശക്തമായ സമരം തന്നെയാണ് ഇപ്പോൾ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് തൊട്ടപ്പുറത്ത് LGS ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും തുടരുന്നത്. അവർക്ക് അനുകൂലമായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുണ്ട്. എങ്കിൽ പോലും 6 മാസത്തേക്ക് കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരരംഗത്ത് തുടരുന്നത്. ഏതായാലും അവസാന നിമിഷവും സർക്കാർ നിലപാട് ആവർത്തിക്കും. അതായത് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ കഴിയില്ലെന്ന് സർക്കാർ നിലപാട് ആവർത്തിക്കുമ്പോൾ വലിയ നിരാശയാണ് ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് കടക്കാനും ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരണാണ് ആ വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംഭവ വികാസങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയും PSCയുടെ നിർണായക യോഗം ഇന്ന് LGS യോഗം നടക്കുന്നുണ്ട്. LGS റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന യോഗം തീരുമാനമെടുക്കും. ഉത്തരവിനെതിരെ PSC ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയേക്കുമെന്നാണ് സൂചന. LGS, LDC, വനിതാ സിവിൽ പോലീസ് ഓഫീസർ അടക്കം 493 തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് മറ്റന്നാൾ അവസാനിക്കുക. വിവിധ കാരണങ്ങളാൽ പട്ടികയിൽ നിന്നും കാര്യമായ നിയമനം നടക്കാത്ത സാഹചര്യത്തിൽ കാലാവധി 6 മാസത്തേക്ക് നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് LGS വനിതാ സിവിൽ പോലീസ് ഓഫീസർ, റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ഇതിനിടയിൽ LGS റാങ്ക് ലിസ്റ്റ് അടുത്ത മാസം 29 വരെ നീട്ടാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവടക്കം ഇന്ന് ചേരുന്ന PSC യോഗം ചർച്ച ചെയ്യും. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുന്നതിലെ നിയമവശം പരിശോധിക്കുന്നതിനൊപ്പം ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതും PSCയുടെ പരിഗണനയിലുണ്ട്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടേണ്ടതില്ലെന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. News18 തിരുവനന്തപുരം.